സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വേലൂർ വെള്ളാറ്റഞ്ഞൂരിൽ 3 കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി. 2 കുട്ടികൾ മരിച്ചു. മാതാവും 1 വയസ്സുള്ള കുട്ടിയും രക്ഷപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം ഉണ്ടായത്. എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ മരം റോഡിലേക്ക് മറിഞ്ഞു വീണു. മരത്തിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മുരിങ്ങത്തേരി കുരിശുപള്ളിക്ക് സമീപത്താണ് ഇന്നുച്ചയ്ക്ക് അപകടമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. കുന്നംകുളത്ത് സുരക്ഷാ ക്രമീകരണങ്ങളാകുന്നു. തൃശൂർ റേഞ്ച് DIG എസ് അജിത ബീഗം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 1500ലധികം പോലീസിനെ വിന്യസിക്കും. ഭരണത്തിന്റെ സകല സ്രോതസ്സുകളെയും ഇത്രയും അധികാര ദുരുപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എരുമപ്പെട്ടിയിൽ ഓട്ടോറിക്ഷയിൽ കാറിടിച്ച് അപകടം. ഓട്ടോറിക്ഷ യാത്രക്കാരായ 5 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ എരുമപ്പെട്ടി ജുമാ മസ്ജിദ് റോഡിന് മുന്നിലാണ് അപകടമുണ്ടായത്. ഒരു മാസക്കാലം നീണ്ടുനിന്ന ആത്മചൈതന്യത്തിൽ നിന്നും നേടിയെടുത്ത വിശുദ്ധിയോടെ ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങി. ഒരു മാസക്കാലം അന്നപാനീയങ്ങളും വികാര വിചാരങ്ങൾ വെടിഞ്ഞും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു ഖുർആൻ പാരായണം നടത്തിയും തറാഹീ തസ്ബീ തുടങ്ങി സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചുമാണ് ആത്മസംശുദ്ധിയോടെയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ 12 മുതൽ 16 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ഷാജു ഊക്കൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകാൻ ആയിരങ്ങൾ എത്തിച്ചേരുന്ന തിരുനാൾ ആഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. പോർക്കുളം വില്ലേജ് ഓഫീസിന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ചികിത്സയിലായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. പോർക്കുളം ചെറുവത്തൂർ വീട്ടിൽ 50 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലത്തിന് സമീപം റോഡിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് മറിഞ്ഞു വീണു. സമീപത്തെ ട്രാൻസ്ഫോമറിന്റെ 11 KV ലൈനിന്റെ പോസ്റ്റിലേക്ക് പുലർച്ചെയാണ് തെങ്ങ് വീണത്. വയലത്തൂർ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കുര്യാക്കോ സഹതായുടെ തിരുനാൾ ആഘോഷിച്ചു. വയലത്തൂർ സെന്റ് സിറിക് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തന ഭക്ഷണ വിതരണം നടത്തി. ഇടവകയിലെ കുടുംബങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണമാണ് വിവിധ മന്ദിരങ്ങൾക്കായി വിതരണം ചെയ്തത്. വയലത്തൂർ തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് നടത്തി. തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗുരുവായൂർ കാവീട് സെന്റ് ജോസഫ് പള്ളിയിൽ മാർ യൗസേപ്പിതാവിന്റെയും മാർ സെബസ്റ്റ്യാനോ സഹതായുടെയും മർത്തമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ 12 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം തെക്കേപ്പുറത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവിന് സാരമായി പരിക്കേറ്റു. വടക്കേക്കാട് വയലത്തൂർ സ്വദേശി വടക്കേത്തല പൂവത്തിങ്കൽ വീട്ടിൽ ജോർജിന്റെ മകൻ 22 വയസ്സുള്ള ആൻവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂരിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ഗ്രാമകം നാടകോത്സവത്തിന് ഇന്ന് വൈകിട്ടോടെ തിരശ്ശീല വീഴും. കേരളത്തിലെ തന്നെ പ്രസിദ്ധിയാർജിച്ച നാടകോത്സവം കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. ഗ്രാമക നാടകോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് നാടകനഗരിയിലെ അലങ്കാരങ്ങളാണ്. എയ്യാൾ സ്വദേശി അശോകന്റെ കരവിരുതാണ് അലങ്കാരങ്ങളെ ആകർഷണീയമാക്കുന്നത്. ഗ്രാമക നാടകോത്സവത്തിൽ നാടൻ കഞ്ഞി ഇഫ് ക്രിയേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ വേരൂരിൽ നടക്കുന്ന ഗ്രാമക നാടകോത്സവത്തിലാണ് രുചികരമായ സ്വാദിഷ്ടമാർന്ന ചൂടുള്ള നാടൻ കഞ്ഞി തയ്യാറാക്കിയിരുന്നത്. കടവല്ലൂർ പഞ്ചായത്തിലെ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ കർഷക കൂട്ടായ്മ ജൈവരീതിയിൽ കൃഷി ചെയ്ത കണിവെള്ളരിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. 2 ഏക്കർ പാടശേഖരത്തിൽ വെള്ളരിക്ക് പുറമെ കുമ്പളം, മത്തൻ, കുക്കുംബർ, ചുരക്ക, തണ്ണിമത്തൻ എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട്. മന്നലാങ്കുന്ന് സമീക്ഷാ കലാ സാംസ്കാരിക സമിതി എടയൂരിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. കർഷകർക്ക് പ്രതീക്ഷയായി കടവല്ലൂർ പാടശേഖരത്തിൽ തോട് നവീകരണത്തിന് പദ്ധതി വരുന്നു. വെള്ളം ലഭിക്കാതെ ഈ വേനലിൽ 200 ഏക്കറോളം നെൽകൃഷി കരിഞ്ഞുണങ്ങിയിരുന്നു. തയ്യൂർ നിത്യസഹായമാതാ ദേവാലയത്തിലെ തിരുനാളിന്റെ സമാപന ദിവസം നടന്ന ഗാനമേളയിൽ പാട്ടുപാടി താരമായിരിക്കുകയാണ് ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങത്തേരി. ഗാനാലാപനം കാണികൾ ഏറ്റെടുത്തതോടെ ഫാദർ വൈറലായി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJPയുടെ BTമാക്കി പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാനാണ്
കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് ആരോപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പന്നിത്തടം ഗേങ്ങേഴ്സ് കലാവേദി ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി മഹല്ല് പ്രവാസികളുടെ നേതൃത്വത്തിൽ ത്വാഹ മസ്ജിദിൽ വിപുലമായ നോമ്പുതുറ നടത്തി. അണ്ടത്തോട് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. ചമ്മന്നൂർ അങ്ങാടിയൻസിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. കുന്നംകുളം ലിവ ഗ്രൂപ്പ് ഇഫ്താർ വിരുന്നും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. പുന്നൂർക്കുളം എടക്കര പനന്തറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേവീ പ്രതിഷ്ഠാ ദിനാഘോഷവും സർപ്പക്കാവ് പുനഃപ്രതിഷ്ഠയും നടത്തി. ചിറ്റന്നൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ കുമാറിന്റെ മകൻ 36 വയസ്സുള്ള ലിഗേഷിനെയാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗൃഹനാഥനെ കാണാനില്ലെന്ന് പരാതി. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് സ്വദേശി കോഴിക്കനാത്ത് വീട്ടിൽ 70 വയസ്സുള്ള വേലായുധനെയാണ് തിങ്കളാഴ്ച രാത്രി മുതൽ കാണാതായത്. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.